നമസ്കാരം മലയാളികൾക്ക് എന്നും ഏറെ പ്രിയപ്പെട്ട ഒരു നടനാണ് തിലകൻ എന്ന അതുല്യ കലാകാരൻ ഏവർക്കും വളരെയധികം ഇഷ്ടമാണ് ഇദ്ദേഹത്തിന്റെ അഭിനയം അഭിനയരംഗത്ത് ഇത്രയധികം ജീവനോടെ കഥാപാത്രങ്ങളെ അഭിനയിച്ച് കാണിക്കുന്നവർ കുറവായിരിക്കും ഇപ്പോഴത്തെ തിലകന്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് പുറത്തു പറഞ്ഞിരിക്കുകയാണ് മകൻ ശോഭി തിലകൻ അന്നും ഇന്നും എന്നും സിനിമയുടെ തട്ടകത്ത് മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരു മുഖമുണ്ട് അതാണ് തിലകൻ മലയാള സിനിമയുടെ പെരുന്തച്ഛനെന്ന് പൂർണ്ണമായും വിശേഷിപ്പിക്കുന്ന അഭിനയ കുലപതിയായ തിലകനെക്കുറിച്ചുള്ള ഓർമ്മയിൽ മകൻ ഷോബി തിലകൻ കുറെ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് അച്ഛനെക്കുറിച്ച് ഒരായിരം ഓർമ്മകളാണ് ഷോബിക്ക് പറയാനുള്ളത് ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് തിലകൻ ജീവൻ നൽകി മലയാള സിനിമയിൽ നിന്നും തിലകൻ എന്ന താരവിസ്മയം പടിയിറങ്ങിയിട്ട് ഒൻപത് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് അഭിനയകലയുടെ എന്ന വിശേഷണത്തിന് മലയാള സിനിമയിൽ വേറൊരാളില്ലെന്ന് തന്നെ പറയാം തനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കഥാപാത്രങ്ങളും ഇതിനോടകം ചെയ്ത് കാണിക്കു മുന്നിൽ നല്ലൊരു കാഴ്ചവസന്തം ഇദ്ദേഹം നൽകി മലയാളി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓർത്തിരിക്കാൻ പാകത്തിന് ഇന്നും അദ്ദേഹം സിനിമയുടെ തട്ടകത്തിൽ നിലനിൽക്കുന്നു ഒപ്പം ചില കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിൽ ബാക്കിയാക്കി അദ്ദേഹം കണ്ണടച്ചു ഇന്നും ഓരോ മനുഷ്യന്റെയും മലയാളിയുടെയും മനസ്സിൽ മായാത്ത മഹനീയ സാന്നിധ്യമായി നിലയുറപ്പിക്കുന്നു എന്നാൽ അച്ഛന്റെ അവസാന നിമിഷങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മകൻ ശോഭിതിലകൻ അച്ഛനോടൊപ്പമുള്ള ഓരോ നിമിഷവും അത്രയേറെ വിലപ്പെട്ടതായിരുന്നു അച്ഛനോടൊപ്പം അവസാന നിമിഷങ്ങളിലുണ്ടായിരുന്നത് താനായിരുന്നുവെന്നാണ് തിലകൻ പറയുന്നത് പ്രമുഖമായ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷോബിയുടെ ഈ വെളിപ്പെടുത്തൽ ചെറുപ്പത്തിൽ അമ്മയുടെ വീട്ടിൽ നിന്ന് വളർന്നതിനാൽ അച്ഛനെ തനിക്ക് ഏറെ മിസ്സ് ചെയ്തിരുന്നു പത്താം ക്ലാസ്സിനു ശേഷമാണ് അച്ഛന്റെ കൂടെ താമസിക്കാൻ കഴിഞ്ഞതെന്നാണ് ഷോബി പറയുന്നത് അത്ഭുത വസ്തുവിനെ പോലെയായിരുന്നു വളരെ ചെറുപ്പത്തിൽ ഞാൻ അച്ഛനെ കണ്ടിരുന്നത് അച്ഛനോട് കയർത്ത് സംസാരിക്കുകയോ ഒരുപാട് സ്നേഹത്തോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിക്കാൻ തന്നെ തനിക്ക് പേടിയായിരുന്നു അദ്ദേഹത്തിന്റെ മരണ നിമിഷം വരെ അതേ കാഴ്ചപ്പാട് തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഷോബി പറയുന്ന ഓർമ്മകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവയാണ് ആരോഗ്യസ്ഥിതി മോശമായി അച്ഛൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തായിരുന്നു അച്ഛനുമായി ഞാൻ കൂടുതൽ അടുത്തത് അച്ഛനോടൊപ്പം അടുത്തു നിൽക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു മനസ്സിലടക്കി വെച്ചിരുന്ന സ്നേഹം ആ ആശുപത്രിയിൽ കിടന്ന സമയത്ത് തനിക്ക് പ്രകടിപ്പിക്കാനും കഴിഞ്ഞു അച്ഛനോടൊപ്പം ഇരിക്കാനും അദ്ദേഹത്തെ പരിചരിക്കാനും ഒപ്പം നിൽക്കാനും ആ നിമിഷങ്ങളിൽ തനിക്ക് സാധിച്ചുവെന്നും ശോഭിതിലകൻ പറയുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന്റെ അന്ന് രാത്രിയിൽ വീട്ടിൽ വെച്ച് പതിനൊന്ന് മണിക്ക് അച്ഛനും മരുന്നും നൽകി കിടത്തി ഉറക്കിയിട്ടാണ് താൻ ഉറങ്ങാൻ വേണ്ടി പോയത് കൂടെ കിടക്കണോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല ആവശ്യം വന്നാൽ വിളിക്കാമെന്നും പറഞ്ഞു അന്ന് രാത്രി ഒരു മണിക്ക് അച്ഛൻ വിളിച്ചു അച്ഛനപ്പോൾ എഴുന്നേറ്റിരിക്കുകയായിരുന്നു ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു കാറിന് പകരം ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ നിർബന്ധിച്ചതിനാൽ ആംബുലൻസ് വിളിച്ചു ആ യാത്ര ശാസ്ത്രമംഗലത്തേക്ക് എത്തിയപ്പോഴേക്കും അച്ഛന് ബോധം പോയി അത്രയും നേരം ഓരോന്ന് സംസാരിച്ചിരുന്നതാണ് പക്ഷെ അതിനുശേഷം അച്ഛനൊന്നും പറഞ്ഞുമില്ല പ്രതികരിച്ചുമില്ല അച്ഛന്റെ ഓർമ്മകളിൽ ഞാൻ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി ഓർമ്മകളാണ് തിലകനെ മകൻ ഷോബി ഷോഭിതിലകൻ പങ്കുവച്ചത് മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു പ്രമുഖ അഭിനേതാവായിരുന്നു തിലകൻ പി എസ് കേശവൻ പി എസ് ദേവയാനി ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് പത്തനംതിട്ട ജില്ലയിലെ ഐരൂരിലാണ് അദ്ദേഹം ജനിച്ചത് മുണ്ടക്കയം സി എം എസ് സ്കൂൾ കോട്ടയം എം ഡി സെമിനാരി കൊല്ലം ശ്രീനാരായണ കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസവും പൂർത്തിയാക്കി സ്കൂൾ നാടകങ്ങളിലൂടെ കലാപ്രവർത്തനവും ആരംഭിച്ചു പതിനെട്ടോളം പ്രൊഫഷണൽ നാടക സംഘങ്ങളിലെ മുഖ്യ സംഘാടകനായിരുന്നു അദ്ദേഹം പതിനായിരത്തോളം വേദികളിൽ വിവിധ നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു നാൽപ്പത്തി മൂന്ന് നാടകങ്ങൾ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് തിലകൻ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പഠനം ഉപേക്ഷിച്ച് പൂർണ്ണമായും നാടക നടനായി മാറി ഇക്കാലത്ത് സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹം മുണ്ടക്കയം നാടക സമിതി എന്ന പേരിൽ ഒരു നാടക സമിതിയും നടത്തിയിരുന്നു സിനിമാ രംഗത്തേക്ക് എത്തുന്നത് ഇങ്ങനെയാണ് മറ്റൊരു അഭിനയ പ്രതിഭയായിരുന്ന പി ജെ ആന്റണിയുടെ ഞങ്ങളുടെ മണ്ണാണെന്ന നാടകവും സംവിധാനം ചെയ്തുകൊണ്ടാണ് തിലകൻ നാടക സംവിധാനത്തിലേക്ക് കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ കെ പി എസ് സിയിലും തുടർന്ന് കാളിദാസ കലാകേന്ദ്ര ചങ്ങനാശ്ശേരി ഗീത എന്നീ സമിതികളിലും പി ജെ ആന്റണിയുടെ സമിതിയിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കോലങ്ങൾ എന്ന ചിത്രത്തിൽ മുഴുകുടിയനായ കള്ളുവർക്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജന മനസ്സുകളിലേക്ക് ഇടം പിടിച്ചു യവനിക കിരീടം മൂന്നാം പക്കം സ്ഫികം കാട്ടുകുതിര ഗമനം സന്താനഗോപാലം ഋതുഭേദം ഉസ്താദ് ഹോട്ടൽ ഇന്ത്യൻ റുപ്പി എന്നിവ തിലകന്റെ അഭിനയ ജീവിതത്തിലെ സുപ്രധാന ചിത്രങ്ങളാണ് ഇന്നും മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരുപിടി ചിത്രങ്ങൾ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം സീനൊന്ന് നമ്മുടെ വീട് ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് അദ്ദേഹത്തെ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് മലയാളം കൂടാതെ മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തു മീനുസ്